കോഴിക്കോടിൽ നിന്ന് സന്ദീപ് തോമസ് ആണ് ചേരുന്നത്. സന്ദീപ്, AI ഒക്കെ കാലമാണ്, പക്ഷെ അവിടെ ഇപ്പോഴും അമ്പെയ്ത്ത് മത്സരമാണല്ലേ? കാലം എത്ര പുരോഗമിച്ചാലും നമ്മുടെ നാടൻ കലകൾ അതുപോലെ തന്നെ കായിക വിനോദം, വടംവലി, അതൊന്നുമില്ലാതെ ഓണം ആഘോഷമില്ല. നമുക്കറിയാം, ഏതായാലും നമ്മളിപ്പോൾ പേരാമ്പ്രയ്ക്കടുത്ത് ഒരു ഗ്രാമത്തിലാണുള്ളത്. ഇവിടെ വളരെ പരമ്പരാഗത രീതിയിലുള്ള അമ്പെയ്ത്ത് മത്സരത്തിലൊക്കെ കാര്യങ്ങൾ നടക്കുന്നു. ഇവരുടെ കയ്യിൽ അമ്പും വില്ലും എല്ലാം ഉണ്ട്. വളരെ ചെറുതാണ്. നമ്മൾ സാധാരണ അമ്പ് വില്ലെന്നൊക്കെ പറയുമ്പോൾ നായാട്ടിനൊക്കെ പോകുന്ന തരത്തിലുള്ള വലിയ അമ്പ് വില്ലല്ല ഇത്, താരതമ്യം ചെറുതാണ്. ഇവിടെ പതിറ്റാണ്ടുകളായിട്ട് മത്സരം നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ ദാമോദരട്ടനുണ്ട്. ഇതിൻ്റെ ഈ കളി നിയമങ്ങളൊക്കെ ഒന്ന് പറയും. തുടങ്ങുകയാണ്, രണ്ട് ടീമുകളാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. സൗഹൃദ മത്സരമാണ്. എന്താ അല്ലെ, മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് ടീമുകളില്ല, ഒരുപാട് ദിവസവും ഇവിടെ ജില്ലാതല അമ്പെയ്ത്ത് മത്സരം സംഘടിപ്പിക്കുന്നതായിരുന്നു. ഇപ്രാവശ്യം വയനാട് ദുരന്തമായിട്ട് ബന്ധപ്പെടുത്തി ഇപ്പോഴത്തെ ആഘോഷങ്ങൾ വേണ്ട എന്നുള്ള തീരുമാനം എടുത്താണ്. ഇതൊന്ന് പരിചയപ്പെടുത്താം, അതായത് അമ്പ വില്ലൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഇതാണ് അമ്പ്, ഇതാണ് അമ്പ്. ഇതിന്റെ ഇതിന് ഒടക്കുണ്ട്. ഈ ഒടക്ക് ഇതാണ് ഞാണമ്മയിലേക്ക് വെക്കുക. അമ്പിളി ഇപ്പോൾ അതിന്റെ ദാമോദരട്ടൻ അതിന്റെ രീതി കാണിച്ചു തരും. ഇതാണ് അതിന്റെ എയ്യുക. ഒരു ലക്ഷ്യമുണ്ട്, അതായത് 26 മീറ്റർ അകലെയാണ് ഇതിന്റെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അവിടെ വാഴത്തടയിൽ ചേർത്തൊരു ചെപ്പ്, അതിലേക്ക് എഴുതി കൊള്ളിക്കണം. എന്നിട്ട് രണ്ട് ടീം, ഓരോ ടീമിൽ എത്ര ആൾക്കാരുണ്ട്? ഇപ്പോ ഈ ഭാഗത്തുള്ളവരാണ് എയ്യുന്നതെങ്കിൽ, ചെപ്പ് വെക്കുന്നതെങ്കിൽ ആ ഭാഗത്തുള്ളവരാണ് എയ്യ. രണ്ട് പ്രദേശത്തുള്ളവരും സമയം നിശ്ചയിച്ചാണോ? ഒരു മണിക്കൂർ സമയം കൊണ്ട് മാക്സിമം പോയിന്റ് എത്തിക്കുക, അതാണ് അല്ലേ? ഏതായാലും ഇതാണ് ഇവിടുത്തെ കളിയുടെ ഒരു പ്രാഥമിക നിയമം. എങ്കിലും നമുക്ക് ഇനി ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ആരംഭത്തിലേക്ക് കൂടുതൽ കടക്കാൻ കഴിയും. ഇവിടെ ഇപ്പോൾ ഇത് തുടങ്ങുകയാണ്. രണ്ട് ഭാഗത്തായിട്ട് AR കൂട്ടാലടിയും ഒപ്പം ആക്കുപറമ്പും. ആക്കുപറമ്പാണ് ആതിഥേയർ. ഈ ഗ്രൗണ്ടിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ വർഷങ്ങളായിട്ട് ഈ മത്സരമുണ്ട്. ഇവിടെ ഇപ്പോൾ ഉന്നം പിടിച്ചതാ ഇപ്പോൾ എയ്യാൻ തുടങ്ങുന്നു. അതിൻ്റെ കാഴ്ചകളിലേക്ക് കടക്കുന്നു. ഇത് ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. ഈ ഗ്രാമത്തിൻ്റെ ആകെ തന്നെ ഒരു ഉത്സവമായി മാറുന്ന ഒരു ദിനം കൂടിയാണ്. അതായത് തിരുവോണ ദിനത്തിൽ മാത്രമല്ല, കഴിഞ്ഞ കുറച്ചേറെ ദിവസങ്ങളായിട്ട് സാധാരണഗതിയിൽ നടക്കേണ്ടതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് ഒരു ദിവസത്തെ ഒരു സൗഹൃദ മത്സരം മാത്രമാക്കി ചുരുക്കിയിരിക്കുന്നതാ. മത്സരം അപ്പൊ ദാമോദരട്ടി ഓടി കൂട്ടാലട അല്ല, ഈ ഓടി എത്തിയിട്ട് അവരെന്താണ്? അവര് ആ ചെപ്പിന് തറച്ച അമ്പ് അവർ പറിക്കണം ലക്ഷ്യത്തിൽ കൊള്ളുന്ന അവർ കൊള്ളിച്ചാൾ പറിച്ചെടുക്കണം. അപ്പഴേ അത് പോയിന്റ് ആവുള്ളൂ. അപ്പൊ പോയിന്റ് ആവുള്ളൂ. ഒരു 3 പോയിന്റ് അവർക്ക് കിട്ടും. ഒരു മണിക്കൂർ കൊണ്ട് പരമാവധി പോയിന്റ് നേടുന്ന ആളുകൾ. ഒരു മണിക്കൂർ കൊണ്ട് പരമാവധി AR കൂട്ടാലടയുടെ ആണ് ആദ്യ ചാൻസ്. അവർക്ക് 3 പോയിന്റ് കിട്ടി. ഇനിയിപ്പോ ആക്കു പറമ്പത്തെ ടീമാണ് ഇപ്പൊ എയ്യുന്നത്. ഒരേ സമയത്ത് ഒരുപാട് പേര് എയ്യും? ഇല്ല, ഒരു ഭാഗത്തു നിന്ന് ഒരാളെ അയ്യോ. ഇപ്പൊ ചെയ്തിട്ടുള്ള ആക്കുപറമ്പ് അതാ കൊണ്ടിട്ടുണ്ട്, ഒരെണ്ണം കൊണ്ടിട്ടുണ്ട്. ഇപ്പൊ കൊള്ളിച്ചാരാണ്. അവര് പിടിച്ചു വീണ്ടും പിടിച്ചു, വീണ്ടും പിടിച്ചു. അതാണ്ടോ 3-4 അതൊന്നൊരു വിഷയമല്ല. വളരെ ആവേശത്തിൽ, വളരെ ആവേശത്തിലുള്ള മത്സരമാണ്. സൗഹൃദ മത്സരമാണെങ്കിലും വളരെ ആവേശത്തിൽ ഒന്നിലേറെ പേർ ഓടിയെത്തുന്നത് കാണാം. ലക്ഷ്യത്തിലേക്ക് ഓടി എത്തുന്നു, ചിലർ വീഴുന്നു. ഇങ്ങനെ ഇത് ഒരു മണിക്കൂർ കൊണ്ട് എത്ര പോയിന്റ് വരെയൊക്കെ നേടും തമാരട? 60 പോയിന്റ്. ഏതായാലും മത്സരാർത്ഥികളോട് ഒന്ന് ചോദിക്കാം, ലക്ഷ്യത്തിലേക്ക് ഇതുവരെ എത്ര പോയിന്റ് ആയി എന്നൊരു കണക്കുണ്ടോ? ചെറിയ കുട്ടികളുണ്ട്, പ്രായം ചെന്നവരുണ്ട്. ആ അർത്ഥത്തിൽ പ്രായഭേദമന്യേ എന്ന് തന്നെ പറയാം. എല്ലാ പ്രായക്കാരെയും കാണാൻ പറ്റും. ഈ രണ്ട്, ഒരു ടീമിൽ 12 പേരാണ്. അപ്പോൾ 24 പേര് ആകെ ഈ ഗ്രൂപ്പിൽ എയ്യാനുണ്ട്. എന്തായാലും ഗ്രാമത്തിന്റെ ഒരു ഉത്സവമായി തന്നെ മാറുന്നു അല്ലെ? ഒരുപാട് വർഷങ്ങളായിട്ടത് അല്ലെ, ഇതേ സ്ഥലത്ത് തന്നെ ഏറെക്കുറെ എത്ര വർഷമായിട്ടുണ്ടാവും? 46 കൊല്ലമായിട്ട് ഇതേ ഗ്രൗണ്ടിൽ തന്നെ.
എങ്ങനെയുണ്ട് സൗഹൃദ മത്സരം ആണെങ്കിലും അതിന്റെ ആവേശത്തിന് കുറവൊന്നുമില്ല. പ്രായം കുറെ കൂടുതലുണ്ട്. ചെറുപ്പത്തിലേ ഉണ്ടോ മത്സരത്തിന്? 10-30 വർഷമായിട്ട് ഈ രംഗത്തുണ്ട്. മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ ഓണത്തിന്റെ ഒരു 5-8 ദിവസം ഇതിനു വേണ്ടി തന്നെ മാറ്റി വെക്കും. അതെ അതെ അതെ, ഒരു മാസം ഏതാണ്ട് കളി ഉണ്ടാവും. ഏതായാലും ദൃശ്യങ്ങളിലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ആളുകൾ നന്നായി തന്നെ അത് പങ്കെടുക്കുന്നതിൻ്റെ ഒരു കാഴ്ചകൾ കാണാൻ പറ്റും. ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്, കുട്ടികൾ സ്ത്രീകൾ അടങ്ങുന്ന ആളുകളുണ്ട്. വളരെ കാഴ്ചകൾ വളരെ കൗതുകകരമായി തന്നെ തോന്നി. അതിൻ്റെ അത് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാഴ്ചയാണ്. എന്തായാലും സന്ദീപിന് ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുകയാണ്.